എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് ആണ് വീഡിയോയിലേക്ക് നോക്കാം ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദി അംബ്രലയിലെ ലാസ്റ്റ് പാസേജ് ആയ ദി ബ്രൂസ് ഒരു മനസ്സിലുണ്ടായ ചതവ് ഡില്ലി സൈഡ് ആസ് ദ സെക്കൻഡ് ബെൽ റാങ് അറ്റ് സ്കൂൾ രണ്ടാമത്തെ ബെല്ല് സ്കൂളിൽ മുഴങ്ങിയപ്പോൾ അവൾ ഞെട്ടി ദ റെയിൻ ഷൌഡ് നോ സൈൻ ഓഫ് സ്റ്റോപ്പിംഗ് ഓർ സ്ലോവിങ് ഡൗൺ മഴ നിൽക്കുന്നതായിട്ടോ ശമിക്കുന്നതായിട്ടോ അതിൻ്റെ തീവ്രത കുറയുന്നതായിട്ടോ തോന്നിയില്ല ദ കോൾഡ് വിൻ വാസ് സ്റ്റിൽ ബ്ലോയിങ് തണുത്ത കാറ്റ് അപ്പോഴും വീശിക്കൊണ്ടിരുന്നു ഈഫ് ഷീ വാസ് ലൈറ്റ് ഫോർ ദ ക്ലാസ്സസ് അവൾ സ്കൂളിലെ ക്ലാസ്സിന് താമസിച്ചാൽ ഹെർ ടീച്ചർ വുഡ്സ് കോൾ ഹെർ അവളുടെ ടീച്ചർ അവളെ വഴക്ക് പറയും അറ്റ് ടൈംസ് ഷീ വുഡ് ബീറ്റ് ഹെർ ടു ചില സമയങ്ങളിൽ തല്ലുക വരെ ചെയ്യാറുണ്ട് ലില്ലി സ്റ്റാർട്ടർ റണ്ണിങ് ടു സ്കൂൾ പെട്ടെന്ന് തന്നെ ലില്ലി സ്കൂളിലേക്ക് ഓടാൻ തുടങ്ങി ദ റെയിൻ ഡ്രൈൻച്ഡ് ഹെർ ക്ലോത്ത്സ് അഗൈൻ മഴ പിന്നെയും അവളുടെ തുണികളെ നനയ്ക്കാൻ തുടങ്ങി ഷീ ഹെൽഡ് ഹെർ ബുക്സ് ആൻഡ് സ്ലൈറ്റ് ക്ലോസ് ടു ഹർ ജസ്റ്റ് നെഞ്ചോട് ചേർത്ത് ബുക്കും സ്ലൈറ്റും അവൾ പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി സഡൻലി ഷീ സ്ലിപ്പ് ആൻഡ് ഫെൽഡ് ഓൺ ദി റോഡ് ഓടുന്നതിനിടയിൽ തെന്നി അവൾ റോഡിലേക്ക് വീണു ഹെർ സ്കൗട്ട് വാസ് സോയിൽഡ് ആൻഡ് ഗോ ടോൺ അവളുടെ പാവടയിൽ ചെളി പറ്റുകയും അത് കീറുകയും ചെയ്തു സ്റ്റിൽ ഷീ ഫെൽ നോ പെയ്ൻ അന്നാരവും അവൾക്ക് വേദനയൊന്നും തോന്നിയില്ല എ പേജ് ഓഫ് ഹർ ബുക്ക് വാസ് ടോൺ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കിലെ ഒരു പേജ് കീറി ഹെർ സൈറ്റ് വാസ് ബ്രോക്കൺ അസ് വെൽ കയ്യിലുണ്ടായിരുന്ന സ്ലൈറ്റും പൊട്ടിയിരിക്കുന്നു ഷീ സ്റ്റൂട്ട് ഇൻറ്റർ റെയിൻ ആൻഡ് ക്രൈഡ് ബിറ്റേർലി ആ മഴയത്ത് നിന്നുകൊണ്ട് അവൾ കരയാൻ തുടങ്ങി വെൻ ഷി റീച്ച് സ്കൂൾ സം ചിൽഡ്രൻ ബിഗാൻ ടു ലാഫ് അറ്റ് ഹർ അവസാനം സ്കൂളിലെത്തിയപ്പോൾ ചില കുട്ടികൾ ഇവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി ദ ടീച്ചർ ബാങ്ക് ഡക്കെയിൻ ഓൺ ദ ടേബിൾ ആൻഡ് എവറിബഡി ബിക്കെയിം സൈലൻറ്റ് ഇത് കണ്ട് ടീച്ചർ വടികൊണ്ട് ഡെസ്കയിൽ അടിച്ചപ്പോൾ എല്ലാ കുട്ടികളും നിശബ്ദരായി ദ ടീച്ചർ ഗ്ലേഡ് അറ്റ് ലില്ലി ടീച്ചർ ലില്ലിയുടെ മുഖത്തേക്ക് നോക്കി വൈ ഡ്യൂട്ട് യു കം ഡ്രൻജ് ഇൻ ദി റെയിൻ എന്തുകൊണ്ടാണ് നീ മഴയത്ത് നനഞ്ഞു വന്നത് ഡോണ്ട് യു ഹാവ് എ നമ്പർ ല നിനക്ക് സ്വന്തമായൊരു കുടയില്ലേ നോ ടീച്ചർ സെഡ് ലില്ലി വെപ്പിംഗ് ഹെയർ ടീസ് വിത്ത് ഹെയർ ഹാൻഡ് ഇല്ല ടീച്ചർ കരയുന്ന കണ്ണ് തുടച്ചുകൊണ്ട് അവൾ മറുപടി നൽകി ഗോ ആൻ സ്റ്റാൻഡ് ഇൻ ദ വരാന്ത പോയി ആ വരാന്തയ്ക്ക് വെളിയിൽ നിൽക്ക് യു വിൾ ഡി ദ ക്ലാസ് റൂം അല്ലെങ്കിൽ നീ ക്ലാസ് റൂം മുഴുവൻ വൃത്തിയെ കേടാക്കും ദ ടീച്ചർ പോയിന്റഡ് ടു ദി വരാന്ത വരാന്ത ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ലില്ലി സോ ഗ്രേസി കിഗ്ലിങ് ആ സമയം ലില്ലി കണ്ടു ഗ്രേയ്സി ക്ലാസ് റൂമിലിരുന്ന് ചിരിക്കുന്നത് ഹെർ ഹാട്ട് സാങ്ക് അവളുടെ ഹൃദയം വേദനിച്ചു ദ റൈൻ ഹാട്ട് സ്റ്റോപ്ഡ് മഴ അന്നേരം ശമിച്ചു ബട്ടിയെ സ്റ്റിൽ റോൾഡ് ഔട്ട് ഓഫ് ഹെർ ചീക്സ് അന്നേരവും കണുനീർത്തുള്ളികൾ അവളുടെ കവിളിലൂടെ താഴേക്ക് വീണുകൊണ്ടിരുന്നു നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ഷൻ വേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന വേഡ്സ് കണ്ടുപിടിക്കാനാണ് ഇവിടെ നൽകിയിരിക്കുന്ന സെൻറ്റൻസിൽ മൂന്ന് വേർഡ്സ് സ്റ്റബേൺ ബിറ്റേർലി ഹെവിലി ഇവിടെ ഇല്ലായിരുന്നപ്പോൾ അത് ചേർത്ത് വായിക്കുമ്പോൾ ഗ്രേസി പ്ലീസ് ലില്ലി ബെഗ്ഡ് അഗെയിൻ ഐ വുഡൻ ലെറ്റ് യു ഇൻ ആൻഡർ മൈ അമ്പർല ഗേസി സെഡ് സ്റ്റബേൺലി എന്നവിടെ വരും അത് കഴിഞ്ഞ് ലില്ലി കുഡ് നോട്ട് കൺട്രോൾ ഹെർ ടിയേഴ്സ് ഷീ വെപ്റ്റ് ബിറ്റേർലി വെപ്റ്റിൻ്റെ ആ കഴിഞ്ഞ് ബിറ്റേർലി വരും ലാസ്റ്റിൽ ദ റെയിൻ ഓൾസോ വാസ് ക്രൂവൽ ടു ഹെർ ഇറ്റ് ഗെയിം ഡൗൺ ഓൺ ഹെർ ഹെവിലി ഈ മൂന്ന് ആണ് അവിടെ വരുന്നത് അതുപോലെ ആക്ഷൻ വേഡ്സ് ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തിയതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സോബിങ് ബ്ലഡ് ഡ്രഞ്ച്ഡ് ബ്ലോവിംഗ് സ്വേയിങ് ലാഷിംഗ് ഫോളിംഗ് ചാറ്റർ സ്ക്വിസ്ഡ് ധാരാളം വാക്കുകൾ ടെക്സ്റ്റ് ബുക്കിൽ പാസേജിനുണ്ട് കൂട്ടുകാർക്ക് ഇനിയും കണ്ടെത്തി ഇതിലെഴുതാവുന്നതാണ് നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്ന വേഡ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ താഴെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അതിന് മുന്നേ ചേർക്കുക ആക്ഷൻ വേഡ്സിന് മുന്നായി ചേർക്കുക ഓരോ വേഡ്സായ നോക്കുക ഫസ്റ്റ് ടോക്കഡ് ആണ് അപ്പോൾ അവിടെ ദ ഹെയർ ഓൾവേസ് പ്രൗഡ്ലി ടോക്ക്ഡ് അഭിമാനത്തോടെ സംസാരിച്ചിരുന്നു അടുത്തത് ദ ടോട്ടോയ്സ് അക്സെപ്റ്റഡ് അവിടെ ദ ടോട്ടോയ്സ് ബ്രേവ്ലി ബുദ്ധിപരമായി അത് അംഗീകരിച്ചു അടുത്തത് ദ ടോട്ടോയ്സ് ഓൾസോ റാൻ ദ ടോട്ടോയിസ് ഓൾസോ ജെൻഡി റാൻ പതുക്കെ ഓടി അതുകഴിഞ്ഞ് ദ ടോട്ടോയിസ് പാസ്റ്റ് ഹിം ആൻഡ് റീച്ച്ഡ് ദ വിന്നിംഗ് പോസ്റ്റ് അവിടെ ദ ടോട്ടോയിസ് പാസ്റ്റ് ഹിം ആൻഡ് സ്ലോലി റീച്ച് ദ വിന്നിംഗ് പോസ്റ്റ് ലാസ്റ്റിൽ ദ ഹെയർ ഷെയ്ംഫുള്ളി ലോവർഡ് ഹിസ്ഹെഡ് നാണം കേട് കാരണം തലതാഴ്ത്തി നടന്നു വന്നു നെക്സ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന പോയമാണ് ആ പോയത്തിൻ്റെ വരികൾക്കൂടെ നമുക്കൊന്ന് നോക്കാം so early it's still almost dark out രാവിലെ ആയാലും ഇപ്പോഴും രാത്രിയുടെ പ്രഭാവം തന്നെ ഐ എം നിയർ ദ വിൻഡോ വിത്ത് കോഫി ജനാലയ്ക്കടുത്ത് കോഫിയുമായി ഞാനിരിക്കുകയാണ് ആൻഡ് ദി യൂഷ്വൽ ഏർലി മോർണിംഗ് സ്റ്റഫ് എന്നും ചെയ്യാറുള്ള പതിവ് തന്നെ ദറ്റ് പാസസ് ഫോർ തോട്ട് മനസ്സിലേക്ക് വന്നു വെൻ ഐ സി ദ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട് വാക്കിംഗ് അപ് ഡി റോഡ് കൂട്ടുകാരനെയും കൂട്ടി റോഡിലേക്ക് വരുന്ന ചെറുക്കനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ടു ഡെലിവർ ദ ന്യൂസ് പേപ്പർ പത്രവിടാനായിരിക്കും ദ വേർ ക്യാപ്സ് ആൻഡ് സ്വെറ്റേഴ്സ് ആൻഡ് വൺ ബോയ് ഹാസ് എ ബാഗ് ഓവർ ഹിസ് ഷോൾഡർ അവർ തൊപ്പിയും സ്വെറ്ററും ഒക്കെ ഇട്ടിരുന്നു ഒരു ചെറുക്കൻ്റെ തോളിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു ദേ ആർ സോ ഹാപ്പി അവർ വളരെയധികം സന്തോഷവാന്മാര് ദർ ഇൻ സെയിങ് എനിത്തിങ് എൽസ് ദീസ് ബോയ്സ് അവരൊന്നും പറഞ്ഞുകൊണ്ടല്ലേ വരുന്നത് ഐ തിങ്ക് ഇഫ് ദേ കോൺ ദേ കുട്ടേ ഈ ചതേശ കഴിയുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്തദാനം നൽകി അവർ വന്നേനി ഇറ്റ് ഈസ് ഏർലി ഇൻ ദ മോർണിംഗ് രാവിലെ വെളുപ്പിനെയാണ് ആൻഡ് ദേ ആർ ഡൂയിങ് ദിസ് തിങ് ടു ഗെദർ ഒരുമിച്ചാണ് അവർ ആ കാര്യം ചെയ്യുന്നത് ദേ കമ്മോൺ സ്ലോലി അവർ പതിയെ വരുന്നു ദ സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ് ആകാശം പ്രകാശത്തെ സ്വീകരിക്കുന്നു തോദ മുൺ സ്റ്റിൽ ഹാങ് സ് പെയ്ൽ ഓവർ ദി വാട്ടർ സച്ച് എ ബ്യൂട്ടി ദാറ്റ് ഫോർ എ മിനിറ്റ് വെള്ളത്തിലൂടെ കാണാൻ സാധിക്കുന്ന ചന്ദ്രൻ ആ ഒരു നിമിഷത്തിൽ അതിൻ്റെ പ്രഭ എന്ത് ഡെത്ത് ആൻഡ് അംബീഷൻ ഇവൻ ലൗ ഡിൻ എൻറ്റർ ഇൻ തി മരണവും ആഗ്രഹവും പുര സ്നേഹവും അതിലേക്ക് വരികയില്ല ഹാപ്പിനെസ് ഇറ്റ് കംസ് ഓൺ അൺഎക്സ്പെക്റ്റഡ്ലി സന്തോഷം അത് അപ്രതീക്ഷിതമായി വരും അൻഗോസ് ബിയോൺ അത് ചിന്തക്കും അതീതമായി മാറുന്നു റിയലി ഐനി ഏർലി മോർണിംഗ് ചോക്ക് അബൌട്ടി ഒരു പ്രഭാതത്തിലെ സംഭാഷണമായി ഇത് മാറുന്നു റെയ്മൺ കാവ് റൈമൺ ക്ലൈവ് കാവ് വാസാൻ അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് പോയിറ്റ് റൈമൺ ക്ലൈവ് കാവർ ഒരു അമേരിക്കൻ ചെറുകഥാകൃത്തും ഒരു കവിയുമായിരുന്നു ഹീ ഈസ് കൺസഡ് ടു ബി എമംഗ്സ്റ്റ് അമേരിക്കസ് ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് അമേരിക്കയുടെ ഏറ്റവും പ്രസിദ്ധമായ എഴുത്തുകാരിൽ ഒരാളായി അദ്ദേഹത്തെ കരുതിയിരുന്നു ലാസ്റ്റ് ആക്ടിവിറ്റി സീസൺസിനെ പറ്റി എഴുതാനായിരുന്നു പ്രധാനമായി നാല് സീസൺസാണുള്ളത് സ്പ്രിംഗ് സമ്മർ ഓട്ടം ആൻഡ് വിൻ്റർ ഓരോന്നും ഇടവിട്ട് ഓരോന്ന് കഴിയുമ്പോഴേക്കും വരുന്നു ഓരോ കാലങ്ങൾക്കും ഇറ്റ്സ് ഓൺ ലൈറ്റ് ടെമ്പറേച്ചർ ആൻഡ് വെതർ പാറ്റേൺസ് എന്നിവയാണ് ഉള്ളത് വസ്ത്രധാരണവും ഇതനുസരിച്ച് മാറാറുണ്ട് അതും പലതരമാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്